ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹരിശാൻ ജയപ്രാശ്. നമ്മുടെ ആറാമത്തെ ദിവസത്തെ മീൻ പിടുത്ത വീഡിയോ ആണ്. ഏയ്, മുറയിന്നെല്ലാം വെള്ളം പറ്റി, വരമ്പെല്ലാം തെളിഞ്ഞു, മീൻ പിടിക്കാൻ വീശുകാരും ഇല്ല. നമ്മുടെ മടയിലെയൊക്കെ വെള്ളത്തിൻ്റെ ഒഴുക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞ്, സിലോപ്പിയൊക്കെ വീശിക്കൊണ്ടിരുന്ന മടയിലെ. അപ്പം മീനൊന്നും കാര്യമായിട്ടില്ല, പൊടിമീനേ ഉള്ളൂ, സിലോപ്പി ഒന്നും ഇറങ്ങിയിരുന്നില്ല. അപ്പോൾ എല്ലാവരും മീൻ പിടിക്കാൻ പുതിയ സ്ഥലങ്ങൾ തേടി പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ വീശ് അജീർണം മാത്രമേ ഉള്ളൂ വീശാൻ, ബാക്കിയുള്ളവരൊക്കെ വരമ്പിൻ്റെ അവിടെ ഇവിടെയൊക്കെ നടന്ന് വീശുകയും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഫ്രണ്ട് ചോദിക്കുകയുണ്ടായി, ഇവിടെ ചാലിൽ വീശാൻ പറ്റത്തില്ല എന്ന്. ചാലിൽ വീശിക്കഴിഞ്ഞാൽ ഭയങ്കര ചെളിയാണ്, മീനെ കിട്ടത്തില്ല. ചെളിയാണെങ്കിൽ മീൻ കിട്ടത്തില്ല. ആര്യോ ചാലിൽ വീശിയാൽ മീൻ കിട്ടത്തില്ല, ചെളിയായതുകൊണ്ട് മീൻ കിട്ടത്തില്ല. പിന്നെ അല്ലാതെ ഇവിടെ ഫുള്ള് ഉടക്കുവല ഇട്ടേക്കുകയാണ്, അതിൻ്റെ ഇടയ്ക്ക് വീശാനും സ്ഥലമില്ല. അതുകൊണ്ടാണ് ചാലിൽ വീശാത്തത്. നമ്മളിതേ ഇന്ന് കൂട് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ച മടയിൽ തന്നെ കൂട് വെച്ച് പള്ളത്തെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത്. ആറാമത്തെ ദിവസം, ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ഇവിടെ ഇറങ്ങി നടന്നുള്ള മീൻപിടുത്തമൊക്കെ തുടങ്ങും, പിന്നെ അതിൻ്റെ പുറകിനായിരിക്കും. അത് നല്ല കാഴ്ച തന്നെയാണ്. എന്തായാലും നമുക്ക് കൂട് വെച്ചുള്ള മീൻപിടുത്തത്തിലേക്ക് പോവാം, അതിൻ്റെ കാഴ്ചകളിലേക്കും പോവാം. ഓക്കെ. വല്ലിച്ചൻ ഇവിടെ വീശി വളത്ത് മീനെയൊക്കെ പിടിക്കുന്നുണ്ട്. നമ്മുടെ മടക്ക് വീശിയതാണ്, ഓളം കണ്ട് വീശിയതാണ്, അതിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് നമ്മുടെ കൂടെ അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. വലുതാണോ? ചാക്കി കേറ്റാൻ പറ്റുമോടാ? ആ വലുതാണല്ലോ. പറഞ്ഞോ, ഞാൻ പറഞ്ഞോ, ഇറങ്ങി. അങ്ങനെ നമ്മുടെ ചെറുക്കൻ ഇറങ്ങി സഹായിക്കാനായിട്ട് പോവുകയാണ്. എടാ ചാക്കടിടാ, അവൻ്റെ അരന്ന് ചാക്കടി. ഒന്നുമില്ലായിരുന്നോ? വലിയോ മീൻ 3 kg 1.5 kg. കേട്ടോ, അല്ല അടിപൊളി സൈസ് വളർത്തു മീൻ, 1 kg 1.5 kg തൂക്കം വരുന്നതാണ്. ഒളിച്ച് ഇറങ്ങ്, കരക്കിന്നുള്ള ഇവിടുത്തേ ഉള്ളൂ, ഇറങ്ങിയുള്ള ഇവിടുത്തെ ഒന്നുമില്ല. സിലോപ്പിയെ കണ്ട് വീശിയതാണ്, പക്ഷേ അത് ജെറ്റ് എയർവേസ് ആയിട്ടുണ്ട്. കൂടിൻ്റെ ഫ്രണ്ടിൽ മീൻ വന്നിരിക്കുന്നത് കണ്ട് അന്തിച്ച് നിൽക്കുകയാണ് അതേ നമ്മുടെ പയ്യനെ ഇവിടെ. ഓ, ഇവിടെ എല്ലാം തെന്നി കിടക്കുവാണല്ലോ. നോക്കും, കുത്തി വീഴും. ഒക്കെ നോക്കണോ? ഏയ്, അടുത്ത വല വീശിയിട്ട് ദേ ഇവിടെ സിലോപ്പിയെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വീശിത്തപ്പി, ചെറിയ സിലോപ്പിയെ വലുതിനെ പിടിച്ചല്ലോ. 3-4 എണ്ണം ഇപ്പം കിട്ടി ഒറ്റ വലയിൽ നിന്ന്. കുഞ്ഞിനെയൊന്നും വേണ്ടല്ലേ ഇപ്പം. ഓണം ഇപ്പം പോയനെ വെള്ളത്തിൽ, അതിൻ്റെ അകത്ത് ഇനി ഇരിപ്പുണ്ട്. എത്രണത്തെ കിട്ടി വലയിന്ന്? കാണീര്, എട്ടങ്ങോട്ട് അയച്ച് കാണിച്ച്. ആ വലുതിനെ കിട്ടിയില്ലേ? ആ വലുതുണ്ട്. ഓ, 5-6 എണ്ണം ഉണ്ടായിരുന്നില്ലേ? ഞാൻ ഇവിടെ കുറേ നേരം കൊണ്ട് എന്ന് പറയാം, തോണ്ടറോ തോണ്ടറോ എന്ന്. അയാൾ എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. വരുമോ?
വളർത്തുമീനൊക്കെ ജീവൻ വെച്ചില്ലയോ, വിചാരിച്ച് ചത്തുന്നു. അയ്യപ്പനോ രജനോ ദിനേശനോ കൂടിന്റെ ഫ്രണ്ട് ഇരിക്കുന്ന മീൻ കണ്ടു എന്റെ പൊന്ന്, കോലയും സിലോപ്പിയും എല്ലാം കൂടെ വലുതിനെ വിഷു ആയിരിക്കും. വലുത് വന്നിട്ടുണ്ടെന്ന് പറയാം നമ്മൾ കണ്ടു. അവിടെ കുറേ സിലോപ്പി കണ്ടു, കണ്ടു കണ്ടു സിലോപ്പി കണ്ടു. വെള്ളിച്ചം വലുതിനെ ട്യൂൺ ചെയ്തുള്ള വരവായിരുന്നു, അത് കയറിപ്പോയെന്ന് തോന്നുന്നു. കണ്ടു കണ്ടു കരിമീനാന്നു, മീൻ കിടക്കുന്നുണ്ട്. നല്ലൊരെണ്ണം ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. കൂട്ടി കയറുന്നൊന്നുമില്ല. കരിമീനല്ല സിലോപ്പിയല്ല, സിലോപ്പിയുടെ കരിമീനോ അയ്യോടാ അവിടായിരുന്നോ കരിമീൻ, ഇവിടെ കിടക്കുമായിരുന്നു. വലയുന്നത് ഇവിടെ സിലോപ്പിയെ പൊക്കിയിട്ടുണ്ട്. അമ്മേ കണ്ട പോകുന്നു കുഞ്ഞുങ്ങളെല്ലാം കൂടെ. കരിമീൻ വെള്ളത്തിൽ കിടന്നുകൊണ്ട് വലിപ്പം തോന്നിച്ചായിരിക്കും. ഇതല്ല, ഇതല്ലായിരുന്നു, ഇതിലും വലുതായിരുന്നു. ഉരികള മീൻ ഇവിടെ വന്നിട്ടുണ്ട്, ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവര് അവരെ നോക്കി ട്യൂൺ ചെയ്യാണ്. കരിമീനും സിലോപ്പിയും എല്ലാം കൂടെ ആയിരുന്നു വന്നത്. ഇവിടെ പോയെന്ന് കാണാനില്ല. ഇപ്പോൾ നല്ലൊരു കരിമീനാണ്. ഇശിക്കോ, ഓ അത് പോയടോ, അത് ജെറ്റ് പോലെ ജെറ്റായിരുന്നു. ജെറ്റ് എയർവേസ് ഒരെണ്ണം അങ്ങോട്ട് പോകുന്നേ ഉണ്ട്. മലയാളം ഉണ്ടോയെന്ന് അറിയത്തില്ല, നോക്കുന്നു. മലയുടെ ആയം കണ്ടപ്പോഴേ വൂന്നും പറഞ്ഞു പോയി. നോക്ക് നോക്ക്, നല്ല രീതിയിൽ മീൻ ഇറങ്ങി വരുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ദേ അച്ഛനെ വിളിച്ച് വരുത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങി നടന്ന് കുറച്ച് മീൻ നോക്കാമെന്ന് വിചാരിച്ചാണ്, വീട്ടിൽ കറി വെക്കാൻ വേണ്ടിയിട്ട് മീൻ നോക്കാമെന്നുള്ള തീരുമാനമാണ്. അപ്പം ഞാൻ ഫോൺ ദേ കറി വെച്ചിട്ട് ഞങ്ങൾ രണ്ടും കൂടെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇതെന്തൂല അവിടെ വീശിയു, ഇറങ്ങിയിട്ട് എന്ത് കിട്ടുമെന്നുള്ളത് നോക്കാം. രണ്ട് വളത്ത് മീനെ ദേ ഇവിടെ അജിയെണ്ണം വീശിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ കൊള്ളാമല്ലോ, ഒറ്റ വീശിന് കിട്ടിയാന്നോ? പൊടിയലക്ക് കിട്ടിയാന്നോ? വലിയ വലയ്ക്കോ? എനിക്കാശമുള്ള വല എന്തിനാ പിന്നെ കൊടുത്തത്? കൂടിനകത്ത് കിട്ടിയതും നമ്മളിപ്പം വീശി കിട്ടിയതായിട്ടുള്ള മീനാണ്. കുറച്ച് വള്ളത്തീരി നമ്മുടെ പയ്യനെ കൊടുത്തു വിടുവാണ്. ബാക്കി അവിടെ കൂടുതലേക്ക് അതി കിടപ്പുണ്ട്. നമ്മൾ അങ്ങോട്ട് പോവുകയാണ്, അച്ഛനവിടെ വെപ്പുണ്ട്. നമ്മൾ ഇറങ്ങി നടന്നിട്ടൊന്നും കിട്ടിയില്ല, പിന്നെ നമ്മൾ ആ മടക്കി തന്നെ നിൽക്കുകയാണ്. നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി വന്ന വള്ളത്തെയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ കൂടുതലേക്ക് അത് ഇട്ടേക്കുമായിരുന്നു. ഇതിനെയും കൊണ്ട് ഇതുകൂടെ കൊടുക്കണം. നമ്മുടെ പയ്യയും കുറച്ച് മീൻ കിട്ടിയത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. സമയം ഒരു 3 മണിയൊക്കെ ആയി, നമ്മളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അച്ഛനും അങ്ങോട്ട് പോയി, വിശപ്പ് കയറി. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ കുറച്ച് വള്ളത്തിയുണ്ട്, അതിന് ഓർഡറുണ്ട്. അതും കൂടെ കൊടുത്തിട്ട് പരിപാടി അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. 6-ാമത്തെ ഡേയിലെ ഫിഷിങ്ങും അടിപൊളിയായിരുന്നു. നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. ബാക്കി പിന്നെ ഇവിടെ എല്ലായിടത്തും മീൻ ഉണ്ടായിരുന്നു. വളത്ത് മീനും സിലോപ്പിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയും വരും ദിവസങ്ങളിൽ ഇറങ്ങി നടന്നുള്ള മീൻ പിടുത്തത്തിൻ്റെ ദിവസങ്ങളായിരിക്കും. അപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ മീൻ കിട്ടാൻ സാധ്യതയുണ്ട്. കണ്ടങ്ങളിൽ എത്രത്തോളം മീൻ ഉണ്ടെന്നുള്ളത് നമുക്കറിയത്തില്ല, അതിനി ഇറങ്ങി നടന്ന് പിടിക്കുമ്പോഴേ അറിയത്തുള്ളൂ. എല്ലാവരും കൂടെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പം നമുക്ക് അടുത്ത ദിവസങ്ങളിലെ വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ ബൈ.